ഒരു ടാബ്ലറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ടാബ്ലറ്റ് എന്ന് ഉദ്ദേശിച്ചത് മെഡിസിൻ അല്ല, നമ്മുടെ കമ്പ്യൂട്ടർ ടാബ്ലറ്റ് തന്നെ. എങ്കിൽ പൂർണ്ണമായും ഈ വീഡിയോ കണ്ടിരിക്കുക. അതായത് 20,000 രൂപയിൽ താഴെ വരുന്നതും അതുപോലെ ഏറ്റവും മികച്ച പെർഫോമൻസ് നൽകുന്നതുമായ ഒരു ടാബ്ലറ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ടാബ്ലറ്റിനെ കുറിച്ച് പരിചയപ്പെടുന്നതിന് മുമ്പേ, This is Ajish Matthew Thomas. You are watching Vantage Point Decide. ആ ടാബ്ലറ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. മറ്റൊന്നുമല്ല, സാംസങ് ഗാലക്സി ടാബ് A10.1. നമുക്കറിയാം ഇതൊരു ഓൺലൈൻ ക്ലാസ്സുകളുടെ കാലമാണ്. ആയതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോണുകളുടെയും ടാബ്ലറ്റുകളുടെയും കമ്പ്യൂട്ടറുകളുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലേറ്റവും കൂടുതൽ സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗമാണ് വർദ്ധിച്ചിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം കമ്പ്യൂട്ടറിനേക്കാളും വർദ്ധിക്കാനായിട്ടുള്ള കാര്യം? അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ വിലയും സ്മാർട്ട് ഫോണിൻ്റെയും വിലയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇന്ന് നമുക്കറിയാം ഏത് സാധാരണക്കാരനും ലഭിക്കാവുന്ന രീതിയിലാണ് ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങുന്നത്. മാത്രമല്ല, വളരെ കുറഞ്ഞ വിലയിലും എല്ലാ സ്പെസിഫിക്കേഷനോടുകൂടിയ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് കമ്പ്യൂട്ടറിനെ ആശ്രയിക്കുന്നു എന്നുള്ള ധാരണയാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതുകൊണ്ടാണ് സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം വളരെയധികം വർദ്ധിക്കാനായിട്ടുള്ള കാര്യം. എന്നാൽ ഓൺലൈൻ ക്ലാസ്സുകൾക്കായിട്ട് ഏറ്റവും മികച്ച ഡിവൈസ് എന്ന് പറയുന്നത് സ്മാർട്ട് ഫോണിനെയും കമ്പ്യൂട്ടറിനെയും അപേക്ഷിച്ച് മികച്ചത് ടാബ്ലറ്റ് തന്നെയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ടാബ്ലറ്റ് നമ്മൾക്ക് കമ്പ്യൂട്ടറായിട്ടും മൊബൈൽ ഫോണായിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് 100% കമ്പ്യൂട്ടറിൻ്റെ ജോലി ചെയ്യും എന്നല്ല പറയുന്നത്, ഒരു 60-65% കമ്പ്യൂട്ടറിൻ്റെ ജോലിയും 100% സ്മാർട്ട് ഫോണിൻ്റെ ജോലിയും ചെയ്യുന്നതാണ് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾ സ്മാർട്ട് ഫോൺ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കുക. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ഏറ്റവും മികച്ചത് എന്ന് പറയുന്നത് ടാബ്ലറ്റ് തന്നെയാണ് സ്മാർട്ട് ഫോണിനെ അപേക്ഷിച്ച്. നമുക്കറിയാം പഠന സമയങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ ഈ ചെറിയ സ്ക്രീനിലൂടെ വായിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് തന്നെ വലിയ സ്ക്രീനിലൂടെ വായിക്കുന്നത് തന്നെ. അതുതന്നെയാണ് നമ്മുടെ കണ്ണുകൾക്ക് ആരോഗ്യവും എന്ന് പറയുന്നത്. അതുകൊണ്ട് അക്കാഡമിക് പർപ്പസ് എന്ന ഉദ്ദേശത്തോടുകൂടി നിങ്ങൾ സ്മാർട്ട് ഫോൺ വാങ്ങുന്നെങ്കിൽ ആ സ്ഥാനത്ത് ടാബ്ലറ്റ് വാങ്ങാനായിട്ട് ശ്രമിക്കുക. കാരണം സ്മാർട്ട് ഫോൺ ലഭിക്കുന്ന അതേ ഗുണവും ലഭിക്കും, അതേ വിലയിൽ തന്നെ നമുക്ക് ഒരു ടാബ്ലറ്റ് ലഭിക്കുകയും ചെയ്യും. 20,000 രൂപയിൽ താഴെ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ടാബ്ലറ്റ് തന്നെയാണ് സാംസങ് ഗാലക്സി ടാബ് എ എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്തുകൊണ്ട് ഈ ടാബ്ലറ്റ് ഞാൻ വാങ്ങിക്കാനായിട്ട് ഇടയായി? അതിനൊന്നാമത്തെ കാരണം, എനിക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ഭംഗിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കണം. ഓൺലൈൻ ക്ലാസ്സുകൾക്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കുറേ ആപ്ലിക്കേഷൻസാണ് ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം, സൂം, വാട്സപ്പ്, ടെലഗ്രാം തുടങ്ങിയവ. ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ ഈ ടാബ്ലറ്റിലൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ പർപ്പസ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഭംഗിയായ രീതിയിൽ നടത്താനായിട്ട് ഈ ടാബ്ലറ്റ് എന്നെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മൈക്രോസോഫ്റ്റിൻ്റെ ആപ്ലിക്കേഷൻസായ വേർഡും എക്സലും പവർ പോയിൻറ്റുമാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. അത് ഭംഗിയായി ഇതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല ഗൂഗിൾ ഡോക്യുമെൻറ്റും എനിക്ക് ഭംഗിയായിട്ട് ഇതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് വീഡിയോ, അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിംഗ്. വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പവർ ഡയറക്ടറും അതുപോലെ ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫോട്ടോ ഡയറക്ടറുമാണ് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് ആപ്ലിക്കേഷൻ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഇതിൻ്റെ അകത്ത് റൺ ചെയ്യുന്നുണ്ട്. നാലാമതായിട്ട് സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യുന്ന അതേ ലാഘവത്തോടെ തന്നെ എനിക്ക് ഈ ടാബ്ലറ്റും കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ എടുത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യം ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ്. 6150 mAh ബാറ്ററി കപ്പാസിറ്റി ഇതിന് ലഭിക്കുന്നുണ്ട്. നോർമൽ ഉപയോഗമാണെങ്കിൽ ഏകദേശം 2 ദിവസത്തോളം നമുക്ക് ഇതിൻ്റെ ബാക്കപ്പ് ലഭിക്കുന്നതാണ്. ഇനിയും നമുക്ക് ഈ ടാബ്ലറ്റിൻ്റെ കൂടുതൽ വിശേഷതകളും അതുപോലെ തന്നെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയും നമുക്ക് ഇനിയും കാണാം.
ഏറ്റവും മികച്ച രീതിയിലുള്ള പാക്കിംഗ് തന്നെയാണ് സാംസങ് ഗാലക്സി ടാബ് എയുടെ എന്ന് പറയുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് കവറിൽ പാക്ക് ചെയ്തിരിക്കുന്ന ടാബ്ലറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 10.1 ആണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു വീഡിയോ ക്വാളിറ്റി ഇതിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. തുടർന്ന് ഇതിൻ്റെ അകത്തൊരു ട്രാവൽ അഡാപ്റ്റർ കാണാനായിട്ട് സാധിക്കും. 5 വോൾട്ട് ഔട്ട്പുട്ട് നൽകുന്ന ഒരു ട്രാവൽ അഡാപ്റ്റർ, അതിനോടൊപ്പം തന്നെ സി ടൈപ്പ് കേബിളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീടുള്ളത് ഒരു ചെറിയ ബോക്സിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇഞ്ചക്ഷൻ പിന്നാണ്. ആ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 2 കാർഡുകൾ കാണാം. ഒന്ന് വാറണ്ടി കാർഡും അതുപോലെ തന്നെ ക്വിക്ക് സ്റ്റാർട്ടപ്പ് കാർഡുമാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. ഇത്രയുമാണ് ഈ ഒരു ബോക്സിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. പുറകുവശത്ത് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് 8 MB ഒരു ക്യാമറ കാണാനായിട്ട് സാധിക്കും. ടാബ്ലറ്റുകളെ അപേക്ഷിച്ചിടത്തോളം ഏറ്റവും മികച്ച രീതിയിലുള്ള വീഡിയോ ക്വാളിറ്റിയും അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റിയും സാംസങ് ഗാലക്സി ടാബ് എ നമുക്ക് നൽകുന്നുണ്ട്. താഴ്വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് 2 സ്പീക്കർ കാണാം. നടുവിലായിട്ട് നമുക്കൊരു സി ടൈപ്പ് പോർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൈഡിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഒരു പവർ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. തൊട്ട് താഴെയായിട്ട് നമുക്ക് 2 വോളിയം ബട്ടൺ കാണാം. അതിൻ്റെയും താഴെയായിട്ട് നമുക്ക് മെമ്മറി കാർഡ് സ്ലോട്ടും കാണാനായിട്ട് നമുക്ക് സാധിക്കും. മുൻവശത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് 5 MB ഒരു സെൽഫി ക്യാമറ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ടാബ്ലറ്റുകളെ അപേക്ഷിച്ചിടത്തോളം ഏറ്റവും മികച്ച രീതിയിലുള്ള സെൽഫി വീഡിയോസും അതുപോലെ സെൽഫി പിക്ചേഴ്സും സാംസങ് ഗാലക്സി ടാബ് എ നമുക്ക് നൽകുന്നുണ്ട്. സെറ്റിങ്സിൽ നിന്നും ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ബാറ്ററി, സ്റ്റോറേജ്, മെമ്മറി, സെക്യൂരിറ്റി തുടങ്ങിയവയെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ നിന്ന് ലഭിക്കും. ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി നോക്കാം. ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറയുന്നത് 32 GB ആണ് റോം സൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് SD കാർഡ് മെമ്മറിയും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അത് എക്സ്പാൻഡബിൾ ആയിട്ട് 512 GB വരെ ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ഒരു 8 GB മെമ്മറി കാർഡാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമ്മളിതിൻ്റെ മെമ്മറി സൈസ് നോക്കുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് റാം സൈസ് നോക്കുകയാണെങ്കിൽ 2 GB ആണ് ഇതിൻ്റെ റാം സൈസ്. ഞാൻ മനസ്സിലാക്കിയതിൽ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് 2 GB റാം സൈസ് തന്നെയാണ്. പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായ രീതിയിൽ ഇതിൻ്റെ അകത്ത് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മക്കഫേയാണ്. ഒരു നല്ല സ്കാൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെറ്റിങ്സിൽ നിന്നും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് വല്ലതും വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ വാങ്ങിയതിൻ്റെ 2-ാമത്തെ ദിവസം എനിക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വന്നു. ഞാനിത് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. വീണ്ടും എബൌട്ട് ടാബ്ലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഇൻഫർമേഷനിലൂടെ നമുക്ക് ലഭിക്കും. അവിടെ ബാറ്ററി ഇൻഫർമേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 6150 mAh ബാറ്ററി കപ്പാസിറ്റി ആണുള്ളത്. നോർമൽ യൂസ് ആണെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരു 1.5 ദിവസത്തോളം അല്ലെങ്കിൽ 2 ദിവസത്തോളം നമുക്ക് ഇതിൻ്റെ ബാക്കപ്പ് പൂർണ്ണമായും ലഭിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്യാം. Android version 10 ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്നാൽ ഞാൻ വാങ്ങിയ സമയത്ത് Android 9 ആയിരുന്നു. എന്നാൽ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്ഡേറ്റ് വന്നു. ഞാൻ അപ്ഡേറ്റ് ചെയ്തപ്പോൾ Android 10 ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്.
അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, സാംസങ് ഗാലക്സി ടാബ് എ 10.1 കൊണ്ടെടുത്ത സെൽഫി വീഡിയോയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാംസങ് ടാബ് എ 10.1 രണ്ട് രീതിയിലാണ് പുറത്തിറങ്ങുന്നത്. ഒന്ന് വൈഫൈ ഉള്ളിയും മറ്റൊന്ന് പറയുന്നത് 4G+ Wi-Fi എന്നുള്ള രീതിയിലാണ്. ഞാനെടുത്ത ടാബ്ലറ്റ് വൈഫൈ ഉള്ളിയാണ്. എന്തായാലും മികച്ച ഒരു ബിൽറ്റ് ക്വാളിറ്റി ടാബ് എ നമുക്ക് നൽകുന്നുണ്ട്. 1.8 GHz ഒക്ടാകോർ പ്രോസസ്സറാണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത്. Android 10 നമുക്ക് ലഭിക്കുന്നുണ്ട്. 8 MB ഓട്ടോ ഫോക്കസ് ഉള്ള ഒരു റിയർ ക്യാമറയും 5 MB ഒരു സെൽഫി ക്യാമറയും നമുക്ക് ലഭിക്കുന്നുണ്ട്. 6150 mAh കപ്പാസിറ്റി ഉള്ളൊരു ബാറ്ററിയാണ് സാംസങ് ഗാലക്സി ടാബ് എയുടേത്. മാത്രമല്ല ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 25.54 cm, അതായത് 10.1 inch. ഫുൾ HD ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഡ്യുവൽ സ്പീക്കർ വിത്ത് ഡോൾബി അറ്റമസും ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഒരേ ഒരു കാര്യമാണ്, ഇതിൻ്റെ റാം സൈസ് എന്ന് പറയുന്നത് 2 GB ഉള്ളൂ. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 4 GB സ്മാർട്ട് ഫോൺ ലഭ്യമാകുമ്പോൾ ഇവിടെ നമുക്ക് 2 GB ലഭ്യമാകുന്നുള്ളൂ. ഓൺലൈൻ ക്ലാസ്സുകൾക്കാണ് ഞാൻ ഈ ഒരു ടാബ്ലറ്റ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്.